നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം സിറിയയിലേക്ക് നടത്തിയ ഗ്രൌണ്ട് റെയ്ഡിൽ ഇറാനുമായി ബന്ധമുള്ള ഒരു സിറിയൻ പൌരനെ തടവിലാക്കി ഇസ്രായേൽ സൈന്യം നിലവിലെ യുദ്ധത്തിൽ ഇതാദ്യമായാണ് ഇസ്രേൽ സിറിയയിലേക്ക് സൈന്യത്തെ അയക്കുന്നത് എന്നാൽ ഈ റിപ്പോർട്ടുകൾ സിറിയ സ്ഥിരീകരിച്ചിട്ടില്ല ലബനനിലെ ഹിസ്പുല അംഗങ്ങളെയും ഹിസ്പുളെ സിറിയയിലെയും അടുത്ത സഖ്യകക്ഷികളായ ഇറാനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെയും ലക്ഷ്യമിട്ട് ഇസ്രയേൽ കഴിഞ്ഞ ഒരു വർഷമായി സിറിയയിൽ പലതവണ വ്യോമാക്രമണം നടത്തിയിരുന്നു സിറിയയിൽ എവിടെയാണ് റെയ്ഡ് നടന്നതെന്നോ എപ്പോഴാണെന്നോ സൈന്യം പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടില്ല അലി സുലൈമാൻ അൽ അസി എന്ന വ്യക്തിയാണ് പിടിയിലായത് തെക്കൻ സിറിയൻ മേഖലയായ സൈദയിലാണ് താമസിച്ചിരുന്ന ഇയാൾ മാസങ്ങളായി സൈനിക നിരീക്ഷണത്തിലായിരുന്നുവെന്നും സിറിയയുമായുള്ള അതിർത്തിക്കടുത്ത് ഇസ്രേൽ പിടിച്ചടക്കിയ ഗോലാൻ കുന്നുകളുടെ പ്രദേശങ്ങൾ ലക്ഷ്യമിട്ടുള്ള ഇറാനിയൻ പരിപാടികൾ ഏർപ്പെട്ടിരുന്നതായും അതിൽ പറയുന്നുണ്ട് ശൃംഖലയുടെ ഭാവി ഭീകര പ്രവർത്തനങ്ങൾക്കായി അതിർത്തി പ്രദേശത്തെ ഐ ഡി എഫ് സൈനികരെ കുറിച്ചുള്ള വിവരങ്ങൾ രഹസ്യമായി ശേഖരിക്കുന്നതിലും ഇയാൾ ഏർപ്പെട്ടിരുന്നു കൂടുതൽ ചോദ്യം ചെയ്യാനായി അൽ അസി ഇസ്രയേലിലേക്ക് കൊണ്ടുവന്നതായും ഇദ്ദേഹം മാസങ്ങളായി സൈന്യത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നുവെന്നും സൈന്യം അറിയിച്ചു അതിനിടെ ഗാസ ആക്രമണവുമായി ബന്ധപ്പെട്ട രഹസ്യരേഖ ചോർത്തിയതിന് ബെഞ്ചമിൻ നദന്യാഹുവിന്റെ സഹായികൾ ഉൾപ്പെട്ട സംഭവം ഇസ്രയേലിൽ രാഷ്ട്രീയ വിവാദത്തിന് വഴി തുറന്നിരിക്കുകയാണ് ഹമാസിന്റെ പിടിയിലുള്ള ബന്ധികളുടെ ബന്ധുക്കളും നദന്യാഹുവിനെ വിമർശിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് വിവരങ്ങൾ പരസ്യമായി വെളിപ്പെടുത്തുന്നതോ ചർച്ച ചെയ്യുന്നതോ തടഞ്ഞ ഗ്യാങ് ഉത്തരവ് കാരണം കേസിന് വിശദാംശങ്ങൾ പുറത്തുവന്നതിന് കാലതാമസമുണ്ട് എന്നാൽ ഉത്തരവ് ഭാഗികമായി നീക്കിയ മജിസ്ട്രേറ്റിന്റെ വിധി സുരക്ഷാ സ്രോതസ്സുകളെ വിട്ടുവീഴ്ച ചെയ്തുവെന്നും ബന്ദികളെ മോചിപ്പിക്കാനുള്ള ഇസ്രായേലിന്റെ ശ്രമങ്ങളെ ദോഷകരമായി ബാധിച്ചേക്കുമെന്നും കോടതി പറഞ്ഞു എന്നാൽ തന്റെ ഓഫീസ് ഉദ്യോഗസ്ഥർ തെറ്റായ നടപടികളൊന്നും ചെയ്തിട്ടില്ലെന്ന് ശനിയാഴ്ച നെതന്യാഹു പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു രേഖകൾ ചോർന്നതിനെ കുറിച്ച് മാധ്യമങ്ങൾ വഴിയാണ് അറിഞ്ഞതെന്നും അദ്ദേഹം പറയുന്നു ചോദ്യം ചെയ്യപ്പെടുന്ന രേഖയിൽ നിന്നുള്ള വിശദാംശങ്ങൾ ഗ്യാങ് ഉത്തരവ് പിൻവലിക്കാൻ കോടതി അപ്പീൽ നൽകിയ മാധ്യമങ്ങളിൽ ഒന്നായ ജർമ്മൻ ബിൽഡ് പത്രം സെപ്റ്റംബർ ആറിന് പ്രസിദ്ധീകരിച്ചതായി ഇസ്രയേൽ പത്രമായ ഹാരറ്റ്സ് റിപ്പോർട്ട് ചെയ്തു ഹമാസിന്റെ ചർച്ചാ തന്ത്രത്തിന്റെ രൂപരേഖയാണ് എക്സ്ക്ലൂസീവ് എന്ന ലേബൽ ചെയ്ത ലേഖനം അക്കാലത്ത് യുഎസും ഖത്തറും ഈജിപ്തും ഇസ്രയേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിച്ചിരുന്നു അതിൽ ഗാസിൽ ബന്ദികളാക്കിയവരെ മോചിപ്പിക്കുന്നതിനുള്ള കരാറും ഉൾപ്പെട്ടിരുന്നു എന്നാൽ ഇസ്രയേലിന്റെയും ഹമാസിന്റെയും ഇടപാടുകൾ പ്രതിസന്ധിയിലായതോടെ ചർച്ചകൾ വഴിമുട്ടി തെക്കൻ ഗാസിലെ ഹമാസ് തുരങ്കത്തിൽ ആറ് ഇസ്രയേലി ബന്ധികളെ കൊലപ്പെടുത്തിയതായി കണ്ടെത്തി ദിവസങ്ങൾക്ക് ശേഷമാണ് ഇത് പ്രസിദ്ധീകരിച്ചത് ഈ കൊലപാതകം ഇസ്രേലിൽ ബഹുജന പ്രതിഷേധത്തിന് കാരണമായി തീർന്നു അതിനിടെ ഗാസ ഭരിക്കാൻ ഹമാസിനെ അനുവദിക്കില്ലെന്നും ഹിസ്ബുലെ അതിർത്തി നിന്നും തുരത്തുമെന്നും ഇസ്രയേൽ നേതാക്കൾ വ്യക്തമാക്കി കഴിഞ്ഞു ലബനാനിൽ ലിറ്റാനി നദിക്കപ്പുറത്തേക്ക് ഹിസ്ബുലെ തുരത്തും വരെ ആക്രമണം തുടരുമെന്നാണ് നെതന്യാഹു അറിയിച്ചിരിക്കുന്നത് അതിർത്തി മേഖല സന്ദർശിച്ച ശേഷമാണ് നെതന്യാഹുവിന്റെ പ്രഖ്യാപനം വടക്കൻ അതിർത്തി നിന്ന് മാറ്റിപ്പാർപ്പിച്ച ജനങ്ങളെ സുരക്ഷിതമായി തിരികെ എത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഗാസയിൽ ഭരണം നടത്താൻ ഇനി ഹമാസിനെ അനുവദിക്കില്ലെന്നും ബദൽ സംവിധാനം കണ്ടെത്താനുള്ള ശ്രമം തുടരുമെന്നും ഇസ്ര വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് വടക്കൻ ഗാസയിൽ പ്രവർത്തിക്കുന്ന ഏക ആശുപത്രിയായ കമാൽ അധ്വാനിന് നേരെ വീണ്ടും ആക്രമണം നടന്നു ബോംബാക്രമണം അടിയന്തരമായി നിർത്തിയില്ലെങ്കിൽ വടക്കൻ ഗാസയിലെ മുഴുവൻ ജനങ്ങളും പട്ടിണിയും രോഗങ്ങളും ബാധിച്ച് മരിച്ചു പോകുമെന്ന് യൂണിസെഫ് മേധാവി റസൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് വാർത്ത Oh yeah.